വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം തീരപ്രദേശത്ത് KCB ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. രാവിലെ 6 മണിക്ക് വിച്ഛേദിച്ച വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. ട്രാൻസ്ഫോർമറിന്റെ തകരാറാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് KCB വിശദീകരണം. ഇന്ന് ഇന്നലെ 12 മണി ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ഞങ്ങൾ ഉറക്കൊഴിഞ്ഞ് നിൽക്കുക, ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ 12 മണിക്ക് ഇവിടുന്ന് കറണ്ട് പോയാ, 2:30 കറണ്ട് വരുന്ന എന്നിട്ട് വീണ്ടും പോയി. പിന്നെ കൊണ്ട് ഈ ട്രാൻസ്ഫോർ വെച്ച് കഴിഞ്ഞ് 4 പ്രാവശ്യം പോയി. ഇപ്പൊ അവര് തൊഴിലാളികൾ നിൽക്കുമ്പോ തന്നെ പൊട്ടിപ്പോയി, 2 പ്രാവശ്യം പൊട്ടിത്തെറിച്ചു. അവർ നിൽക്കും ചെയ്ത് 2 പ്രാവശ്യം പൊട്ടിത്തെറിച്ചു. ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പരിധിയില്ല എല്ലാത്തിനും. പൊടിക്കുഞ്ഞുങ്ങളും രോഗികളായ വൃദ്ധന്മാരും എല്ലാം കിടക്കുന്ന നാടായി, എല്ലാത്തിനും ഒരു പരിധിയില്ല. ക്ഷമിക്കുന്നു, ക്ഷമിക്കും, ക്ഷമിച്ചു, ക്ഷമിച്ചതിനൊക്കെ എല്ലാത്തിനും ഒരു പരിധിയായി. ഇപ്പൊ 3 ദിവസം ഇറങ്ങിയിട്ട് കാല് വയ്യ, വീട്ടിൽ കിടക്കാൻ വയ്യ. കാല് വേണമെങ്കിൽ കാണിച്ചു തരാം, അത് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അല്ല, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ പുന്നപ്ര KCB ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് കറണ്ട് പോവുക. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, പൊള്ളുന്ന വെയിലാണ്, ചൂടാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വൈകാരികമായി ഒരു പ്രതിഷേധമുണ്ടാകും. ഇത്രയും മണിക്കൂറുകളായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാനാകാത്തതിൽ KCB വിശദീകരണം എന്താണ്? അത് തൃപ്തികരമാണോ? സുഹേൽ, ഇപ്പോൾ നടക്കുന്ന സംഭവമാണിത്. ഇപ്പോഴും അവിടെ ജീവനക്കാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് വൈദ്യുതി ഉള്ളപ്പോൾ പോലും വീട്ടിൽ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ. അവർ പറയുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം 3 ദിവസമായി അടിക്കിടെ വൈദ്യുതി അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് കറണ്ട് പോയതാണ്, വൈദ്യുതി നഷ്ടപ്പെട്ടതാണ്. പിന്നീട് ഇത്ര നേരമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. KCB പറയുന്ന മറുപടി അവിടെ ട്രാൻസ്ഫോമർ തകരാറിലായത് എന്നാണ്. പക്ഷേ പുതിയൊരു ട്രാൻസ്ഫോമർ അവിടെ വെക്കാനുള്ള കാലതാമസമാണ് ഇത്തരത്തിൽ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഉള്ള കാലതാമസം എന്നാണ് KCB നൽകുന്ന വിശദീകരണം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ്, 17, 18, 1. ഈ വാർഡുകളിൽ ഏകദേശം 500 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വാർഡിലാണ് അടിക്കിടെ കറണ്ട് പോകുന്നത്. ഇന്നലെ രാത്രിയിൽ ഇവിടെ പുന്നപ്ര KCB ഓഫീസുകർ ഇതേ വിഷയത്തിന്റെ പേരിൽ ഉപരോധിച്ചിരുന്നു. അവിടെ ഇന്നലെ രാത്രി 11 മണി മുതൽ തന്നെ വൈദ്യുതി നഷ്ടപ്പെട്ടു. അങ്ങനെ രാത്രി 12:30 തന്നെ KCB ഓഫീസിൽ ജനങ്ങൾ തടിച്ചുകൂടി എത്തി. അപ്പോൾ അവിടെ ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പുന്നപ്ര പോലീസ് സ്ഥലത്തെത്തി. പുലർച്ചെ 4:30 വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. പിന്നീട് 1.5 മണിക്കൂർ ശേഷം ഇന്ന് രാവിലെ 6 മണിക്ക് വീണ്ടും വൈദ്യുതി ബന്ധം അവിടെ താറുമാറായി. അങ്ങനെ തീരപ്രദേശമാണ്, വലിയ ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അവിടെയാണ് വലിയ പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ അടക്കം താമസിക്കുന്ന ഒരു മേഖലയിൽ ഇത്രയും അധികം ദിവസമായും വൈദ്യുതി ബന്ധം ഇങ്ങനെ ഇടയ്ക്ക് വിച്ഛേദിക്കപ്പെടുകയും അത് പുനഃസ്ഥാപിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും നാട്ടുകാർ ഇപ്പോഴും അവിടെ ഇത് തകരാറ് പരിഹരിക്കാൻ എത്തിയിട്ടുള്ള 2 KCB ജീവനക്കാരെയും ആ വാഹനവും KCB വാഹനവും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇന്ന് രാത്രിയല്ല, നാളെ രാവിലത്തേക്ക് അത് ട്രാൻസ്ഫോമർ നന്നാക്കി അത് വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നാണ്. പക്ഷെ ഇത് പുനഃസ്ഥാപിക്കാതെ മറ്റു ഉദ്യോഗസ്ഥർ കൂടി വരാതെ, മറ്റു വിശദീകരണങ്ങൾ നൽകാതെ ഈ ജീവനക്കാരെ വിട്ടയക്കില്ല എന്നാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പുന്നപ്ര പോലീസ് സ്ഥലത്തെത്താനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്നലെയും ഇതേ വിഷയത്തിന്റെ പേരിലായിരുന്നു പുന്നപ്രയിൽ KCB ഓഫീസ് ഉപരോധിച്ചത്. ഇപ്പോഴും അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ശരി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.